അഞ്ചു മാസം കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടും അവിടെ പുതിയ സാരഥികൾ പ്രവർത്തനം തുടങ്ങിയിട്ടു. ഇന്ന് മാവൂർ മേടയോടൊപ്പമുള്ളത് ചാത്തമംഗലം പഞ്ചായത്ത് 10 വാർഡ് മെമ്പർ കെ റഫീഖും 12 വാർഡ് പുതിയടം മെമ്പർ ശിവദാസൻ മംഗളാവുമാണ്. അവർ ഈ 5 മാസക്കാലം കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ മണ്ഡലത്തിൽ തങ്ങളുടെ വാർഡിൽ ചെയ്തതെന്നും അതോടൊപ്പം കോവിഡ് കാലത്ത് എന്തൊക്കെ സജ്ജീകരണങ്ങളും എന്തൊക്കെ മുൻകരുതലുകളുമാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അവർ രണ്ടുപേരെയും മാവൂർ മേടയിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാം. 10 വാർഡ് കൂലിമാർ മെമ്പർ കെ റഫീഖ്, മാവൂർ മേടയിലേക്ക് സ്വാഗതം. അതേപോലെ 12 വാർഡ് പുതിയാടം മെമ്പർ ശിവദാസൻ ബംഗ്ലാവ്. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് 10 വാർഡ് മെമ്പർ കൂലിമാറിലെ കെ റഫീഖിനോടാണ്. ഈ 5 മാസ കാലത്തിനിടയ്ക്ക് എന്ത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് വാർഡില്? പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പദ്ധതിയിലെ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് പിന്നെ കൊക്കഞ്ചേരിച്ചാലില് PHD കൊക്കഞ്ചേരിച്ചാലില് റോഡ് ടാറിംഗ് ഉണ്ടായിരുന്നു, അത് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമ്മളെ വൈത്തല റോഡ് റീടാറിംഗ് അത് പൂർത്തീകരിച്ചു. അതുപോലെ തേനായില് കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു ചെയ്യാൻ, കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, അത് തൊഴിലുറപ്പിൽ ചെയ്യാനുള്ളതാണ്, അത് ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ PHD പാലൂര് അവിടെ നന്മണിക്കര കടവിലേക്കൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, അവർക്കും പൂർത്തീകരിച്ചു. ഇനിയിപ്പം കഴിഞ്ഞ പദ്ധതിയിൽ ബാക്കിയുള്ള ഏതെങ്കിലും പൂർത്തീകരിക്കേണ്ടതുണ്ടോ? അതായത് പിന്നെ നമ്മളെ എരണിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിൽ പിന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, പൈപ്പ് ലൈൻ മാറ്റുന്നതായി ബന്ധപ്പെട്ട് താഴത്ത് ഈ പമ്പിംഗ് സ്റ്റേഷന്റെ അടുത്ത് അത് പൈപ്പ് ലൈൻ വർക്ക് പൂർത്തീകരിച്ചു. അതിന് ഇനി കിണർ ഒന്ന് കെട്ടി പൊന്തിക്കാനും അതിന് ഗ്രില്ലിടാനും ഉണ്ട്, ആ വർക്ക് കൂടി പൂർത്തീകരിക്കാനുണ്ട്. അത് ഫില്ലോവറിൽ വെച്ചിട്ടുണ്ട്, പുതിയ പദ്ധതിയിലേക്ക് വെച്ചിട്ടുണ്ട്. 12 വാർഡിലെ സ്ഥിതി എന്താണ്? 12 വാർഡില് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ പുതിയാടം അരയങ്കോട് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു, ആ പ്രവൃത്തി പൂർത്തീകരിച്ച്. ഇനി കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ പുതിയൊന്നും മറ്റൊന്നും ബാക്കിയില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കിനി അതിനെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് പുതിയാടം വാർഡിലുള്ള ഇപ്പോഴത്തെ ഒരു രോഗികളുടെ നിരക്കും മരണനിരക്കും ഒക്കെ എങ്ങനെയാണ്? പുതിയാടം വാർഡില് രോഗികൾ ഇപ്പം നിലവിൽ 3 പോസിറ്റീവ് കേസുകളുള്ളൂ. 30-ലധികം കേസുകൾ ഒരേ സമയത്ത് ഉണ്ടായിരുന്നു. മൊത്തം ഒരു 49 കേസുകൾ നിലവിലുണ്ടായിരുന്നു. ഒരേ സമയം 30-ലധികം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം കുറഞ്ഞ് 3 കേസുകളെ ഇപ്പം നിലവിലുള്ളൂ. അതേസമയത്ത് നമ്മള് ദിനേന ഇതിന്റെ സ്റ്റാറ്റിക്സ് നമ്മൾ നാട്ടുകാർ അറിയിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ അറിയിക്കുന്നത്? സ്റ്റാറ്റിക്സ് ദിനേന അറിയിക്കാറില്ല, നമ്മളൊരു പ്രത്യേക സ്റ്റേജ് ഒക്കെ കഴിയുമ്പോൾ അറിയിക്കും. കാരണം ദിനേന അറിയിക്കുമ്പോഴുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് രണ്ടാൾ പോസിറ്റീവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിളിക്കും ആരാ എന്നറിയാനുള്ള. അപ്പൊ നമുക്ക് ആ രോഗിയുടെ നമ്മൾ പറഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ദിനേന അറിയിക്കില്ല. ഇപ്പൊ നമ്മൾ വാർഡിൽ ഇത്ര കേസ് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഒരാഴ്ച അല്ല 2 കഴിയുമ്പോൾ പറയും. എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്? നമ്മളെ ഈ രണ്ടാം ഘട്ടത്തില് പിന്നെ ഒറ്റ മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് വേവ് വന്ന സമയത്ത് ഒരു മരണം ഉണ്ടായിരുന്നു. അതൊരു പിന്നെ അസുഖമായ ഒരാള് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയതിന് അവിടുന്ന് കോവിഡായി മാറി, പോയി അഡ്മിറ്റ് ആയതിന് ശേഷം കോവിഡായി മാറിയതാണ്, അവിടുന്ന് മരിച്ചത്. ഇപ്പം രണ്ടാം തരംഗത്തിൽ നമുക്കറിയാം എല്ലാ പ്രദേശങ്ങളിലും രോഗികൾ കൂടിക്കൂടി വരികയാണ്. കൂളിമാട് പ്രദേശത്തെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? കൂളിമാട് പ്രദേശത്ത് ഈ രണ്ടാം തരംഗം ലോക്ഡൌൺ ആകുന്നതിന് തൊട്ട് മുമ്പ് 30 കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ അതിനനുസരിച്ച് രീതിയിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നിന്നതിന്റെ ഫലമായിട്ട് ഇപ്പം 2 കേസുകളിലും ആക്റ്റീവായിട്ട് പോസിറ്റീവായി നിലനിൽക്കുന്നത്, ബാക്കിയെല്ലാം പിന്നെ നെഗറ്റീവ് ആയിട്ടുണ്ട്. പുതിയാടം വാർഡിലെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ഈ 20 ആറാട്ടിമാരുണ്ട്. ഈ 20 ആറാട്ടിമാർക്കും 25 വീടുകൾ വീതിച്ച് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം അതൊക്കെ ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക് ലഘുലേഖ വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ഹോമിയോ പ്രതിരോധ മരുന്നും വിതരണം ചെയ്തു. കൂടാതെ അവർ പിന്നെ ആ വീട്ടിലെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് നോട്ട്ബുക്കിൽ എഴുതി കൊണ്ടുവന്ന് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഒരു ഘട്ടം കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ കേസുകൾ വരുമ്പോൾ ഏത് ഭാഗത്താണ് രോഗികളെ വെച്ചാൽ ആ ഭാഗത്തിലെ ആറാട്ടിമാർ അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ജനങ്ങളെ പരിപൂർണ സഹനത്തോടു കൂടി ഭക്ഷണ കിറ്റുകൾ വേണ്ടവർക്ക് അത് എത്തിച്ചു നൽകുന്നുണ്ട്, മരുന്ന് എത്തിച്ചു നൽകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര വീടുകളാണ് നിങ്ങളുടെ വാർഡിലുള്ളത്? 500 വീടുകളാണ് ഉള്ളത്. ഈ 500 വീടുകളിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ സന്ദർശനം നടത്തി കഴിഞ്ഞോ? ഇതെല്ലാം പിന്നെ കോവിഡ് പോസിറ്റീവ് ആയ വീടുകൾ സന്ദർശിക്കാം. ഒറ്റപ്പെട്ട ചിലത് ചിലപ്പോൾ സമയത്തിന് എത്തിപ്പെടാൻ കഴിയില്ല, എന്നാലും വിളിക്കും. ഒന്നിടവിട്ട ദിവസങ്ങൾ ഈ രോഗികളായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെടാറുണ്ട്. എന്താവശ്യത്തിനും വിളിച്ചോളാൻ പറയുന്നുണ്ട്. ഏത് ഭാഗത്താണ്
പിന്നെ രോഗിയുള്ള വെച്ചാൽ ആ ഭാഗത്തിൽ ആറാറ്റിമാർ നമ്പർ കൊടുക്കും, അവരെ വിളിക്കാൻ നിർദ്ദേശം കൊടുക്കാറുണ്ട്. കൂളിമാടിപ്പം ഇന്നലെ ഒരു പുതിയ കൺട്രോൾ റൂം നിങ്ങൾ തുറന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൺട്രോൾ റൂമിൽ വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൺട്രോൾ റൂം ഉദ്ദേശിക്കുന്നത് നമ്മൾ നിലവിലെ ഒരു കോർഡിനേഷൻ ഈ കോവിഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉദ്ദേശത്തിലാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ റൂമിൽ പി പി കിറ്റുകൾ, അതുപോലെ പിന്നെ ഓക്സിമീറ്ററുകൾ, പിന്നെ ഈ ഹോമിയോ പ്രതിരോധ മരുന്ന്, ബ്ലീച്ചിങ് പൗഡർ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ, അതുപോലെ തന്നെ ഈ വീടുകൾ അണുമുക്തമാക്കുന്നതിന് വേണ്ടി ഉള്ള ഈ ഫോഗിംഗ് മെഷീൻ, എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. ഈ കൺട്രോൾ റൂമിലേക്ക് പിന്നെ ആളുകൾക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ആർആർടിമാർ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം, എങ്ങനെ ചെയ്യുന്നത്? അത് നമ്മള് ഫോൺ നമ്പർ ഉണ്ട്, അവർ വിളിച്ചാൽ നമ്മൾ ആർആർടിമാർ എപ്പോഴും അവിടെ ഉണ്ടാവും. ഓരോ വീടും ഓരോ ഏരിയക്കും ആർആർടിമാരെ ചുമതല കൊടുത്തിട്ടുണ്ട്. 20 ആർആർടിമാരുണ്ട്, നമ്മൾ ഏകദേശം 20 ഏരിയകളായി തിരിച്ചിട്ട് ഓരോ ആർആർടിക്കും അവിടുത്തെ ചുമതല കൊടുത്തതാണ്. അതേപോലെ തന്നെ ദിവസങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്ന ലോക്ക്ഡൌണിൽ സാധാരണക്കാര ആളുകൾക്ക് നിത്യ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത്തരം ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിലുള്ള ഭക്ഷണമല്ലാതെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏത് രീതിയിലുള്ള ശ്രദ്ധ നിങ്ങൾ? ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാവരും സാധാരണത്തോടു കൂടി ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം ഇനി അടുത്ത ഘട്ടം നിലക്ക് ഓരോ വീടിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട മറ്റ് എന്താ സൗകര്യം വേണ്ട വെച്ചാൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറ്റുള്ള എല്ലാവരുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സഹായം ചിലവരുടെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് രോഗികൾക്ക് പാതിരാൻ നേരത്ത് ഏതെങ്കിലും സമയത്ത് ആവശ്യം വരികയാണെന്നുള്ള അത്യാവശ്യമായി വേണ്ടത് അവർക്കൊരു വാഹനത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള സജ്ജീകരണം എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? അവിടെ അത്യാവശ്യം ഒരു വാഹനമുണ്ട്, വാഹനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, സാധിക്കുന്ന വാഹനം തന്നെ ഉണ്ട്. പിന്നെ ആംബുലൻസ് സൗകര്യം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ സജ്ജമാണ്. ആ സജ്ജമാണ്. അത് 12 വാർഡിന്റെ അവസ്ഥ എന്താണ്? എത്ര വാഹനങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? 12 വാർഡില് പിന്നെ കെ എം സി ജി കുയോ ഞങ്ങളുടെ നേതാവ് ഷർഫു ബിലാക്കൽ എന്ന വ്യക്തി സ്വമേധയാ ഞങ്ങളിങ്ങനെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വമേധയാ ഒരു ജീപ്പ് ഇതിനായി വാർഡിലെ ആവശ്യത്തിന് ഓടാനായിട്ട് വിട്ടു നൽകിയിട്ടുണ്ട്. അത് 24 അവേഴ്സ് അവൈലബിൾ ആയിരിക്കുമോ? ഏതാവശ്യം എപ്പോൾ വിളിച്ചാലും വരും, അതിന് തയ്യാറായിട്ടാണ്. അതിന്റെ ഡ്രൈവർ അദ്ദേഹം തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആളെ വെച്ചതാണോ? അവര് അതിനുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടല്ലോ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇവിടെ പ്രവർത്തനം വെച്ചാൽ പലരും സാധനങ്ങൾ അവിടെ എത്തിച്ചു നൽകാണ്ട് പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ, ആ കിട്ടുന്ന സാധനങ്ങൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ എത്തിച്ചു നൽകുകയാണ് ചെയ്യുക. കിട്ടാക്കിയിട്ട് ഇവിടെ കൂളിമാടം അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ പിന്നെ ശേഖരിക്കുക വിതരണം ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരത്തെ തന്നെ ഈ കൺട്രോൾ റൂം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ലോക്ക്ഡൌണും അതുപോലെ തന്നെ കോവിഡും ഒക്കെ ആയി പ്രയാസം നേരിടുന്ന വ്യക്തികളുണ്ടാവില്ല, എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടായിക്കോളുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ആറാറ്റിമാരെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തും. കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, കുറെ പേർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം പ്രയാസം നേരിടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു. കോവിഡ് മഹാമാരി അതിനുശേഷമാണ് നമുക്കിപ്പോൾ പ്രകൃതി ക്ഷോഭം വന്നിട്ടുള്ളത്. ഇപ്പം ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, ഭീതികരമായ സംഗതികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്ര ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ നിങ്ങളുടെ പ്രദേശത്ത് ഏത് തരത്തിലുള്ള വെല്ലുവിളി നിങ്ങൾ നേരിടുന്നത്? നമ്മുടെ പ്രദേശത്ത് ഈ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എല്ലാ ഇപ്പം 3 വർഷങ്ങളായിട്ട് വന്നതാണ്. നമ്മൾ ഈ നാട്ടിൽ പിന്നെ ഒരുമ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ടൊരു ഒത്തൊരുമ ഒരു സംഘടനയുണ്ട്. അതായത് ഈ ദുരന്ത കാലഘട്ടത്തിൽ ജനങ്ങളെ നയിക്കാനൊക്കെ, അപ്പോൾ ആ ഒരു ഇതിൻ്റെ കീഴിൽ അതിന് കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബോട്ട്. അപ്പോൾ അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനം നടത്തലുണ്ട്. അപ്പോൾ ഈ സമയത്തും ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വന്ന സമയത്ത് നമ്മൾ വില്ലേജ് ഓഫീസർ ബന്ധപ്പെടുകയും, അപ്പോൾ വില്ലേജ് ഓഫീസറോട് ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ മദ്രസ ഉണ്ട്, പുളിമാട് മദ്രസയാണ്, സാധാരണ ക്യാമ്പായിട്ട് ഒരുക്കല്, ആ മദ്രസയിൽ ക്യാമ്പ് സജ്ജമാക്കാമെന്ന് അറിയിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ അതിലുള്ള വളണ്ടിയർമാരുണ്ട്, ഒരു മേൽ വളണ്ടിയർമാർക്കും നൽകി അതിനുവേണ്ട എല്ലാതും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങള് ഇങ്ങനെ ഒരു വരുന്ന സമയത്ത് എല്ലാ നമ്മൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരുവിധമൊക്കെ ബോധവാന്മാരായി പ്രവർത്തിക്കും. എന്നാലും 1-2 ആൾക്കാരൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും അത് ഉൾക്കൊള്ളാറുണ്ട്. സഹകരണം, നല്ല സഹകരണം ഉണ്ടാവില്ല. 12 വാർഡിലെ ശിവദാസൻ മെമ്പർ പറഞ്ഞതുപോലെ അവിടെ 20-25 ആറാട്ടികള്, അവർക്ക് ഒരാൾക്ക് 25 വീട് വെച്ച് ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട് പറഞ്ഞു. ആ രീതിയിൽ കൂളിമാട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും നേരത്തെ തന്നെ ചെയ്ത 25 വീട്, 30 വീട് വെച്ചിട്ട് ചിലപ്പോ ഒരു ഏരിയ ആയിരിക്കും മാക്സിമം പോയാൽ. ആ ഏരിയയിലുള്ള ഓരോ വീട്ടിലെ ആളുകൾക്കും അറിയാം എന്റെ ആറാട്ടി ആരാണുള്ളത്, അവർക്ക് അറിയാം. തീർച്ചയായിട്ടും അവർക്കറിയാം. അവര് വീട് സന്ദർശിക്കുകയും അവിടുത്തെ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, ഓരോ കുടുംബനാഥന്, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ള മെമ്പർമാര്,
പിന്നെ അവിടെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹോമിയോ ഗുളിക കൊടുത്ത് അതുപോലെ തന്നെ ഈ നോട്ടീസൊക്കെ കൊടുത്ത് അവിടുത്തെ ഡീറ്റെയിൽസും അവരെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇവർ ഞാനാണ് ഈ ഭാഗത്തെ RRT ഞങ്ങളെ വിളിക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു മേൽനോട്ടം വഹിക്കുക എന്നുള്ള നിലക്കുള്ള ഇപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പനി ഒരു വീട്ടിൽ പനിയുണ്ട് അല്ലെങ്കിൽ ജലദോഷം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ച് പറയും അത് ഈ RRT മുഖേന നമ്മൾ അറിയിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പിന്നെ ഏർപ്പാട് ചെയ്യാനൊക്കെ കഴിയും. അറിയാവുന്നതാണ് എത്ര പറഞ്ഞാലും കുട്ടികളും മുതിർന്നവരും ഒക്കെ അങ്ങാടികളിലേക്ക് ഇറങ്ങുകയും യാത്ര പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഈ ക്ലസ്റ്ററായി തിരിച്ച സ്ഥിതിക്ക് ഒരു വീട്ടിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ഈ RRT അറിയിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അവർ സമയത്ത് ഇറങ്ങി പോവാണോ? അല്ല, കൂടുതൽ ആൾക്കാരൊന്നും അല്ലാതെ പുറത്തിറങ്ങി നടക്കുന്നില്ല. ഒറ്റപ്പെട്ട ആൾക്കാരുടെ അത്യാവശ്യം വന്ന് ഞങ്ങൾ പല പന്ത്രണ്ടപാട് ചിറ്റാപ്പിലെ അങ്ങാടി, ചിറ്റാപ്പിലാക്കൽ അങ്ങാടി, അരയംകോടി, വെള്ളേശ്ശേരി, അപ്പം ഇവിടെയൊക്കെ പോയാലും കൂടുതൽ ആൾക്കാരൊന്നും അങ്ങാടിയിൽ അനാവശ്യമായി നടക്കുന്ന സ്ഥിതി ഉണ്ടാവാറില്ല. പിന്നെ കർശന നിർദ്ദേശങ്ങളിലൊക്കെ RRT നിരന്തരം വീട് കയറി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവരും പുറത്തിറങ്ങി കുട്ടികളൊന്നും നടക്കുന്നത് കാണാറില്ല. ഇപ്പം ഹോമിയോ പ്രതിരോധ മരുന്ന് കൊടുക്കാനുള്ള ഏർപ്പാട് അടുത്ത ആഴ്ച രണ്ടാം ഘട്ടം കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മരുന്ന് കഴിച്ചവരെ റിസൾട്ടുകൾ ഇത് ശേഖരിക്കും. അതോടൊപ്പം തന്നെ പോകുന്ന RRTമാർക്ക് ഗ്ലൗസ്, ഫേസ് ഷീൽഡ് ഇതടക്കം കൊടുക്കുന്നുണ്ട്. അവരെ സുരക്ഷാ നിലക്ക് അതും കൊടുത്തു കഴിഞ്ഞ് ഇപ്പം അടുത്ത ഘട്ടം ഇനി കൊടുക്കാനുള്ളത് അടുത്ത ആഴ്ച ഹോമിയോ പ്രതിരോധ മരുന്നാണ്. അത് വീടാമ്പാടി അന്തരം RRTമാർ എത്തി നൽകും. പത്താം വാർഡ് കൂടുമാല റഫീഖ് മെമ്പർ, എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അടച്ചു പൂട്ടിക്കിടക്കുകയാണ്. അപ്പൊ അത്തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും വിനോദ പരിപാടികൾ, അവരുടെ മനസ്സിന്റെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നേരത്തെ തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ ഇവിടെ അങ്ങനെ ഒരു സർഗവേദി, അതായത് അക്ഷരയുടെ കീഴിൽ അന്നുണ്ടായിരുന്നത്, പിന്നെ അതൊരു സർഗവേദി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കലാവേദി തന്നെ കുളിമാടിൽ പിന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ കുറേ ചെറുപ്പക്കാരായ ആൾക്കാർ നിരവധി പരിപാടികൾ ഇപ്പം ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് സർഗവേദിയുടെ ഇതിലൊരു കലാ വിരുന്ന് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഒരു റിലീസിന് വലിയൊരു ഇതാണ്. അപ്പം പല ആൾക്കാരും നമ്മോട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കാണാം, എല്ലാവർക്കും സൗകര്യങ്ങളുണ്ടല്ലോ, മൊബൈലും അതൊക്കെ ഉണ്ട്, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. മാവൂർ മീഡിയ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ വാർഡിലെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്റെ വാർഡിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്താക്കാതിരിക്കുക, മരുന്ന് മറ്റ അത്ര ദൂരെ പോകേണ്ട എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അതാത് വാർഡിലുള്ള RRTമാരായിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറും എന്നെയോ വിളിച്ച് വേണ്ട സഹായം തേടാം. അതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനത്തിന് നമ്മളെ മുഴുവൻ നാട്ടുകാരുടെയും പരിപൂർണ സഹകരണവും സഹായവും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പത്താം വാർഡിലെ നിവാസികളെ, ഈ കോവിഡിന്റെ രണ്ടാം ഘട്ടം നിങ്ങൾക്കൊക്കെ അറിയാം അതീവ ഗുരുതരമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തിച്ചേർന്നത്. ഈ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോസിറ്റീവ് കേസുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായമാണ് അല്ലെങ്കിൽ സഹകരണമാണ് ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. തുടർന്നും ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെയും നമ്മുടെ വാർഡിൽ പിന്നെ ഉറക്കമില്ലാതെ പണിയെടുക്കുന്ന RRTമാരുടെയും അതുപോലെ തന്നെ ആശാ വർക്കർ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് വീട്ടിലിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക, 10 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും 60 കഴിഞ്ഞവരെയും പുറത്തിറങ്ങാതിരിക്കുക, അതുപോലെ അത്യാവശ്യമായി വരുന്ന ഇപ്പോൾ മെഡിസിന് അതുപോലെ ഹോസ്പിറ്റൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ RRTമാരെയോ അല്ലെങ്കിൽ എന്നെയോ ആശാ വർക്കറെയോ ബന്ധപ്പെട്ട് നിങ്ങളെ വീടുകളിലേക്ക് അത് എത്തിച്ചു തരുന്നതാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളുടെ സഹായവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നാട്ടുകാരോട് മെമ്പർമാർ പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഏതാവശ്യത്തിനും ഞങ്ങൾ വെളിപ്പുറത്തുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ മെമ്പർമാർ ആശിക്കുന്നതും അതാണ്, ഞങ്ങളെ നിങ്ങൾ ഒറ്റക്കാക്കരുത്, നിങ്ങളിപ്പോൾ ചെയ്തു തരുന്ന അതേ സഹായ സഹകരണങ്ങൾ ഞങ്ങളോട് കാണിക്കണം. മാത്രമല്ല ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി അനുസരിക്കുകയും ജാഗ്രതയോടുകൂടി നിൽക്കുകയും ഈ മഹാമാരിയെ തുടച്ചു നീക്കുവാൻ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന് ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും നേരം മാവൂർ മീഡിയയോടൊപ്പം സഹകരിച്ചത് പത്താം വാർഡ് കൂടിമാട് പ്രദേശത്തെ കെ റഫീഖും അതേപോലെ പന്ത്രണ്ടാം വാർഡ് പുതിയാടം പ്രദേശത്തുള്ള ശിവദാസൻ മംഗളവുമാണ്. രണ്ടുപേർക്കും മാവൂർ മീഡിയയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.